പൊന്നിയൻ സെൽവൻ എന്ന സിനിമ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. അതിലെ പല കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലും പതിഞ്ഞിട്ടുണ്ടാകാം. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ സിനിമ മലയാളത്തിലായിരുന്നു എങ്കിൽ നമ്മുടെ കുന്തവിയും കരികാലനും വന്ധ്യദേവനുമൊക്കെ ആരായനെ? ആ ഒരു കൗതുകത്തിന്റെ പേരിലുള്ള ഒരു വീഡിയോ മാത്രമാണിത്. അതുകൊണ്ട് തന്നെ വീഡിയോയെ അങ്ങനെ കാണുക. തമിഴിലെ ആ കഥാപാത്രങ്ങളെ മലയാള സിനിമയിലെ താരങ്ങളുമായി ഒന്ന് മാറ്റി നോക്കാം. ഇതിൽ കൂടുതൽ യോജിച്ച താരങ്ങൾ ഏത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ പൊന്നിയൻ സെൽവൻ കഥാപാത്രത്തിന് മലയാളത്തിൽ നിന്നും നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന താരം ഏത് എന്നും കമന്റ് ചെയ്യുമല്ലോ. പൊന്നിയൻ സെൽവൻ സിനിമ കണ്ട ഒരാളാണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുന്നതാണ് ഉചിതം. അല്ലാത്ത പക്ഷം പേരുകൾ പോലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. സിനിമയിൽ ഇലങ്കയിലെ ഒരു രാജനെ നമ്മൾ കണ്ടിരുന്നു. മഹീന്ദ്രൻ എന്ന ആ കഥാപാത്രമായി മലയാളത്തിൽ നിന്ന് മധുപാൽ. ഇനി രവിദാസനും കൂട്ടരിലേക്കും. ഉള്ളിൽ പകയുമായി നടക്കുന്ന രവിദാസനായി മലയാളത്തിൽ നിന്ന് മനോജ് കെ ജയനും, കൂട്ടാളി സോമൻ സംഭവനായി വിനായകനും, വരഗുണനായി ഷൈൻ ടോം ചാക്കയുമാണ്. ഇവർ മൂവരും അല്പം പകയും വീര്യവും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കഥാപാത്രങ്ങളായതുകൊണ്ടും ഇവർ മൂന്നു പേരുമായിരിക്കും യോജിക്കുക. രാഷ്ട്രകൂടരുടെ തലവനായ കോട്ടികയായി ഷമ്മി തിലകനെയാണ് നമ്മൾ കണ്ടിരുന്നത് എങ്കിൽ, നമ്മൾ സിനിമയിൽ കണ്ട ശംഭുവരയൻ മാളികയിലെ രാജാവായ ശംഭുവരയൻ രാജനായി ജോയി മാത്യു ആണ്. അദ്ദേഹത്തിന്റെ മകനായ കന്ദമാരനായി ആസിഫ് അലിയും. സിനിമയിൽ കാണിക്കാത്ത കന്ദമാരന്റെ സഹോദരിയും വളരെ പ്രാധാന്യവുമുള്ള ഒരു കഥാപാത്രമാണ് മണിമേഖല. മണിമേഖലയായി ഇവിടെ രജിഷാ വിജയൻ. കൊട്ടാരത്തിൽ കണ്ട നന്ദിനിയുടെ ദാസിയായ വാസുകിയായി അഞ്ജലി നായർ. മറ്റൊരു ശക്തവും സുന്ദരിയുമായ സ്ത്രീ കഥാപാത്രമാണ് സെമ്പിയൻ മഹാദേവി. അതിന് നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമി ചേരുമെന്ന് തോന്നുന്നു. ആ ഒരു പക്വതയും സൗന്ദര്യവും കൊണ്ട് മറ്റൊരാളെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ മകനായി മധുരാന്തകനായി സിനിമയിൽ നമ്മൾ കണ്ടത് മലയാളിയായ റഹ്മാനെയാണ്. അതിനെ ഒന്ന് മാറ്റം വരുത്തി നരേനാണ് ഇവിടെ. കൊട്ടാരവളപ്പിൽ പൂക്കച്ചവടക്കാരനായ സേന്ദനമുതൻ നമ്മുടെ ആന്റണി പെപ്പയാണ്. ഒന്ന് മുടിയൊക്കെ നീട്ടി വളർത്തി പൂണൂലൊക്കെ ഇട്ട് വന്നാൽ സംഗതി ജോറാകും. എവിടെയും ആരെയും രക്ഷിക്കുന്ന കരുതിരുമൻ എന്ന തോണിക്കാരനായി ഹരീഷ് പേരടിയാണ്. ചോള സാമ്രാജ്യത്തിന്റെ മന്ത്രിമുഖ്യനാണ് അനിരുദ്ധ ബ്രഹ്മരായർ. ആ വേഷത്തിലെത്തുന്നത് കോട്ടയം രമേശ്. ഇനി രണ്ട് സേനാധിപതികളാണ്. അതിൽ ആദ്യത്തേത് പെരിയ വെള്ളാർ ഭൂതി. പ്രഭു അവതരിപ്പിച്ച ഈ കഥാപാത്രം മലയാളത്തിൽ സുരേഷ് കൃഷ്ണയും പാർത്ഥിവേന്ദ്ര പല്ലവനായി അമിത് ചക്കാലയ്ക്കലുമാണ്. കാരണം ഒരു സേനാധിപതിയാകുമ്പോൾ അത്യാവശ്യം പൊക്കവും ഗാംഭീര്യവും ഒക്കെ ഇരിക്കട്ടെ. സിനിമയിലെ രണ്ട് സഹോദര കഥാപാത്രങ്ങളാണ് പെരിയ പഴുവട്ടരായരും ചിന്ന പഴുവട്ടരായരും. അത് യഥാക്രമം സിദ്ധിക്കും സുദേവ് നായരുമാണ്. ഇനി രണ്ട് കഥാപാത്രങ്ങൾ നമുക്ക് മാറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്തക്ക വിധം മനസ്സിൽ കയറിയവരാണ്. ഒന്ന് ആൾവാർ കടിയാൻ നമ്പിയും മറ്റൊന്ന് പൂങ്കുഴലിയും. അതുകൊണ്ട് ഇവർ തന്നെയാണ് മലയാളത്തിൽ നിന്നുമുള്ള ആ കഥാപാത്രങ്ങളുടെ ചോയ്സ്. ഒരു സീനിൽ മാത്രമാണ് വന്നു പോയതെങ്കിലും കഥയുടെ ഗതി തന്നെ മാറ്റുന്നത് ഇദ്ദേഹത്തിന്റെ മരണമാണ്. കരികാലൻ വധിച്ച വീരപാണ്ഡ്യൻ എന്ന കഥാപാത്രമായി മലയാളത്തിൽ നിന്ന് മുരളി ഗോപി. അല്പം നീചനും സ്ത്രീലമ്പടനുമാണ് വീരപാണ്ഡ്യൻ. സുന്ദരചോളന്റെ അമ്മാവൻ മലയമ്മാവനെ ലാലിൽ നിന്നും ഒന്ന് റീപ്ലേസ് ചെയ്യാം. അത് മറ്റാരുമല്ല ശ്രീരാമൻ. മലയമ്മാന്റെ മകളായ രാജ്ഞി വാനവൻ മഹാദേവിയായി കനിഹ. കനിഹയെ മുൻപും നമ്മൾ അത്തരമൊരു വേഷത്തിൽ കണ്ടതാണ്. കുന്തവയുടെ പ്രിയതോഴിയാണ് വാനതി. വാനതിയായി മലയാളത്തിൽ നിന്ന് ദീപ്തി സതിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർക്കെവിടെയോ ഒരു രാജകലയുണ്ട്. ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം. സത്യത്തിൽ മണിരത്നം ആദ്യം തീരുമാനിച്ച ആളെ തന്നെയാണ് ഇവിടെ നമ്മൾ കുന്തവയാക്കിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല കീർത്തി സുരേഷാണ്. അന്നാത്തെ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ ആയതിനാലാണ് കീർത്തി സുരേഷിന് ഈ സിനിമ നഷ്ടപ്പെട്ടത്. വന്ധ്യദേവന് സിനിമയിലുള്ള പ്രാധാന്യം നമ്മൾ കണ്ടതാണല്ലോ. അല്പം പ്രണയവും കുറുമ്പും തമാശയും കാത്തുസൂക്ഷിക്കുന്ന ധീരനായ വന്ധ്യദേവൻ മലയാളത്തിലാണെങ്കിൽ ടോവിനോ തോമസ് ആണ് ഏറ്റവും നല്ല ചോയ്സ്. സിനിമയിലെ ടൈറ്റിൽ കഥാപാത്രം അരുൾമൊഴി വർമ്മൻ അഥവാ പൊന്നിയൻ സെൽവൻ. പ്രായത്തിലും ആ ഒരു ഐശ്വര്യത്തിലും ശരീരഘടനയിലുമൊക്കെ ഉണ്ണി മുകുന്ദനാണ് നമ്മുടെ പൊന്നിയൻ സെൽവനായി കൂടുതൽ ചേരുക. അച്ഛനായ പ്രധാന കഥാപാത്രം അതീവ സുന്ദരനായതുകൊണ്ട് തന്നെ സുന്ദരരാജൻ എന്ന വിളിപ്പേര് വന്ന സിനിമയിൽ പ്രായമായി നമ്മൾ കണ്ട പ്രകാശ് രാജിന്റെ കഥാപാത്രം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. ഭീഷ്മപർവ്വത്തിൽ കണ്ട ആ ഒരു ഗെറ്റപ്പിൽ അല്പം നരയൊക്കെയായി എത്തിയാൽ സംഗതി ഓക്കെ. ഇനി സിനിമയിലെ നായകൻ മുൻകോപവും എത്ര രക്തക്കറ കണ്ടാലും മതിവരാത്ത ആദിത്യ കരികാലനായി ഇന്ന് നിലവിൽ മലയാളത്തിൽ നിന്ന് ഒരൊറ്റ ചോയ്സേ ഉള്ളൂ. അത്
നമ്മുടെ സ്വന്തം പൃഥ്വിരാജ്. സിനിമയിലെ ഏറ്റവും പ്രധാന കഥാപാത്രമായ നന്ദിനി. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മലയാളത്തിൽ നിന്ന് ആരെ ചിന്തിച്ചിട്ടും ഒരു തൃപ്തി വരുന്നില്ല. പകയും വശ്യമായ സൗന്ദര്യവും തുല്യമായി കൊണ്ടു നടക്കുന്ന നന്ദിനിയായി മൂന്ന് പേരുകൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു. ആ മൂന്ന് പേരുകൾ മഞ്ജു വാര്യർ, നയൻതാര, സംയുക്ത മേനോൻ എന്നിവയാണ്. നിങ്ങളുടെ ഉള്ളിലെ നന്ദിനിക്കുള്ള ചോയ്സ് ആരാണ്? ആരായാലും അത് താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. കൗതുകത്തിന്റെ പേരിലുള്ള ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. സിനിമാ ലോകത്തെ മറ്റൊരു വിശേഷവുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.